Hello friends, welcome back to this new concept of Tech Flora. This is Bindu Joseph from Kolkata. ഇത് ജീവിതമാണ്, പരീക്ഷിക്കപ്പെടും, പരാജയപ്പെടും. എന്നാൽ ഇത് മനുഷ്യനാണ്, മറികടക്കണം, വിജയിക്കണം, വിജയത്തിലേക്ക് കുതിച്ചു വരണം. ഇത് ഞാനിവിടെ പറയേണ്ടതിന്റെ പ്രസക്തി എന്തെന്നായിരിക്കും. അതായത്, നമ്മൾ സത്ഫലങ്ങൾ, നല്ല ഫലങ്ങൾ പ്രതീക്ഷിച്ച് വളർത്തി വലുതാക്കിയതിനു ശേഷം ചീത്ത ഫലമാണ് അത് നൽകുന്നത് എങ്കിൽ നമ്മൾ പരാജയപ്പെടാതെ വിജയത്തിലേക്ക് എങ്ങനെ കുതിച്ചു ഉയരാം എന്ന് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ ഒരു ചാമ്പയായിരുന്നു. ഇതിന്റെ കടവണ്ണൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, വലിയ മരം തന്നെ ആയിട്ടുണ്ട്. ഏകദേശം വർഷങ്ങളോളം കാത്തു പരിപാലിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് കായ്ഫലം ഉണ്ടായി. നമ്മൾ ആട്ടുനോറ്റാണ് അതിനകത്ത് കാഫലം ഉണ്ടായത്. ഉണ്ടായി അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വളരെ നിരാശയോടുകൂടെ തന്നെ പറയേണ്ടി വന്നു, അതിൻ്റെ ക്വാളിറ്റി ഇല്ല. നമ്മൾ ഉദ്ദേശിച്ച മധുരം ഒന്നുമില്ല, അതിന് ഒരു ക്വാളിറ്റിയും അത് നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നമ്മുടെ മുൻപിലുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് അതങ്ങ് മുറിച്ച് കളയുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗ്ഗം നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ അത് മുറിച്ച് കളയുന്നതിന് പകരം നമ്മൾ ചെയ്തത് എന്താണെന്ന് നോക്കൂ. ആ പ്ലാന്റിൻ്റെ നല്ല ഒരു ബ്രാഞ്ച് നോക്കി, ആ ബ്രാഞ്ചിൽ നമ്മൾ ഇതാണ്ട് ബഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പുതിയ പ്ലാന്റ് ഉണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നമ്മൾ മുറിച്ച് കളഞ്ഞ അതിൻ്റെ പഴയ ബ്രാഞ്ചിൻ്റെ കഷ്ണം നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നമ്മൾ പുതിയതായിട്ട് ആ ബ്രാഞ്ചിൽ ബഡ് ചെയ്ത് വളർത്തിയതാണ്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ബ്രാഞ്ച്, ഇതാ രണ്ട് ബ്രാഞ്ചിൻ്റെ രണ്ട് ബ്രാഞ്ച് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. അവിടെയും നമ്മൾ ചെയ്തത് ഇവിടെയും നമ്മൾ ബഡ് ചെയ്തു. തൊട്ടടുത്ത ബ്രാഞ്ചിലും അതുപോലെ തന്നെ ബഡ് ചെയ്തു. അപ്പം ഇതാണ്ട് ഈ രീതിയിൽ നമ്മൾ മൂന്ന് ബഡ്ഡിങ് ഒരു പ്ലാന്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തികച്ചും വെട്ടിക്കളയാമായിരുന്ന, അല്ലെങ്കിൽ തികച്ചും വേസ്റ്റ് ആകുമായിരുന്ന ഒരു പ്ലാന്റിനെയാണ് നമ്മൾ ഇത്രമാത്രം ഫ്രൂട്ട്ഫുൾ ആക്കിയിരിക്കുന്നത്. ഇനി പെട്ടെന്ന് തന്നെ ഈ ബഡ്ഡിങ്, ഇതാണ് ബഡ്ഡെല്ലാം സെറ്റായതാണ്, ബ്രാഞ്ചസ് എല്ലാം ഇതാണ്ട്, അതിനകത്ത് ഇലയാണ്. ഈ പുതിയ ബഡ്ഡിൽ നിന്ന് വന്നിട്ടുള്ള ഇലകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് ഏറ്റവും മധുരമുള്ള, നമ്മൾക്കറിയാവുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്ക, ഈ ഒരു വേസ്റ്റ് ആകുമായിരുന്ന ചാമ്പയിൽ നിന്ന് ലഭ്യമാവും. ഇതാണ് രണ്ട് ബഡ്, രണ്ട് ബ്രാഞ്ചസിൽ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്. ഈ രീതിയിൽ തികച്ചും ഫ്രൂട്ട്ഫുൾ ആക്കി നമുക്ക് ഈ വേസ്റ്റ് പ്ലാന്റിനെ മാറ്റാവുന്നതാണ്. ഇതെല്ലാവരും തന്നെ ഒന്ന് ശ്രമിച്ചു നോക്കുക. എല്ലാവർക്കും ഉണ്ടാകുന്ന പരാതിയാണ് ഞങ്ങൾ തൈ ഉണ്ടായി കായ്ച്ചു കഴിഞ്ഞപ്പോൾ അതിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തൈയിനെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു വേസ്റ്റ് പ്ലാന്റിനെ നമ്മൾ ബഡ്ഡിങ്ങിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ കഴിയും നമ്മുടെ പഴയ പ്ലാന്റിൻ്റെ ബ്രാഞ്ചസ്, ഇതാണ്. ഈ ഇലകളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ പഴയ ചെടിയുടെ ഭാഗമായിരുന്നു ഇതെല്ലാം. പക്ഷേ ഇനി നമുക്ക് ഇതിനെ ഇവിടെ അധിക കാലം വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ബഡ്ഡിൽ ഇലകൾക്കൊക്കെ നല്ല കരുത്ത് വന്നു കഴിഞ്ഞാൽ, ഇതാണ് മറ്റൊന്ന്, ഈ ബഡ് ഇലകൾക്കൊക്കെ നല്ല കരുത്തായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് മറ്റ് ബ്രാഞ്ചസ് എല്ലാം തന്നെ കട്ട് ചെയ്ത് കളയാൻ കഴിയും. അപ്പോൾ ഈ ബഡ്ഡിലെ മുളകളെ മാത്രമേ ഇനി നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടിയുള്ളൂ, അതിനെ വളരാൻ മാത്രം അനുവദിക്കുക. മറ്റ് ബ്രാഞ്ചസ് കുറച്ചു കാലം കൂടെ ഈ ഇലകളൊക്കെ ഒന്ന് ഒന്ന് കരുത്താവുന്നത് വരെ മറ്റ് ബ്രാഞ്ചസിലെ ഇലകൾ നമ്മൾക്ക് റിമൂവ് ചെയ്യേണ്ടതില്ല. എന്നാൽ ഈ ബഡ് പ്ലാന്റ് നല്ലോണം കരുത്തായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ബ്രാഞ്ചസിനെ എല്ലാം കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. ഇലയിൽ ഇങ്ങനെ ഡിസൈനുള്ള വെരിക്കേറ്റഡ് ചാമ്പ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ വെരിക്കേറ്റഡ് ചാമ്പയിലാണ് നമ്മൾ മൂന്ന് വെറൈറ്റി ചാമ്പൊക്കെ ബഡ് ചെയ്തത്. ഇതാണ് അതിലൊരു ബഡ്, റെഡ്, നല്ല റെഡ് കളറായിട്ടുള്ള ചാമ്പ, ചാമ്പയുടെ ബഡ്ഡാണത്. അതിൽ നിന്നും ഇതാണ്ട് പുതിയ ഒരു തളിരെടുത്തു ഈ ഒരു സൈസായി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു പെസ്റ്റിസൈഡ്സ് ഒന്നും അടിച്ചു കൊടുത്തില്ല. ഓർഗാനിക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു പെസ്റ്റിസൈഡ്സ് അടിച്ചു കൊടുത്തേച്ചാൽ മതിയായിരുന്നു. അത് അടിക്കാത്ത കൊണ്ട് അത് പുഴു തിന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ സമയത്ത് ഇത് കട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു അതിനൊപ്പം തന്നെ ഇത് കട്ട് ചെയ്യാൻ കഴിയില്ല എന്ന്. കാരണം ഇതിന് മുകളിലേക്ക് ഉണ്ടായിരുന്ന വലിയ പ്ലാന്റിനെ നമ്മൾ ലെയറിങ്ങിലൂടെ വേറൊരു പ്ലാന്റാക്കി മാറ്റം ചെയ്തിരുന്നു. അപ്പോൾ അത് വേര് വരുന്നവരെ നമുക്കിത് വെട്ടാൻ കഴിയില്ല എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാ ഇവിടെ
അതിന് വേര് വന്നപ്പോൾ നമ്മൾ അതിനെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് മുറിച്ച് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ കഴിയും, മുറിച്ച് മാറ്റിയിട്ട് ഏകദേശം ഒരാഴ്ച ആയതേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെ അതിൻ്റെ ബഡിൽ നിന്നും പുതിയ മുള വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബഡിൽ നിന്ന് മുള വരണമെങ്കിൽ നമ്മൾ അതിന് മുകളിലേക്കുള്ള പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള മുള വരികയുള്ളൂ. അപ്പം ഓൾറെഡി ഇത് റെഡ് കളറാണ്, ഇത് ഗ്രീൻ കളറാണ്, പിന്നെ ഇതിലുണ്ടാകുന്നത് വേറെ ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ വെരിക്കേറ്റഡ് ചാമ്പയുടെ ആ ടേസ്റ്റ് ആയിരിക്കും ഈ ബ്രാഞ്ചിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ മൂന്ന് ചാമ്പ ഒരു മരത്തിൽ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് മുകളിലേക്ക് ഉണ്ടായിരുന്ന ആ പാട്ടിന് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആ ചാമ്പയിൽ നിന്ന് മുറിച്ചെടുത്ത, ലെയറിങ്ങിലൂടെ മുറിച്ചെടുത്ത പുതിയ പ്ലാന്റ് ആണ് നിങ്ങൾ കാണുന്നത്. വളരെ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള ഇത്രയും സൈസുള്ള ഒരു പ്ലാന്റ് നമുക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു ലെയറിങ് മെത്തേഡിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചു എന്നതാണ് അതിൻ്റെ മേന്മ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ബഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയും. പക്ഷേ ഇതങ്ങനെ വെറുതെ ആക്കി കളഞ്ഞില്ല, നല്ലൊരു മെച്യൂർഡ് പ്ലാന്റ് നമുക്ക് അതിൽ നിന്നും ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ വെയിലത്തേക്കൊന്നും വെക്കാൻ പറ്റില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നഴ്സറിയിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷനാണ്, പോസ്റ്റ് സർജറി വിഭാഗം എന്നൊക്കെ പറയുന്ന പോലെ. ഇതുപോലെ ലെയറിങ്ങിലൂടെയൊക്കെ തൈ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് കാലത്തേക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വൈൻഡപ്പ് ചെയ്യുന്നതിന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിട്ട്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാം ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായി ടെക്ഫോറ ചാനൽ വീഡിയോ കാണുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും കണ്ടെത്തുന്നത് വരെ സർവശക്തനായ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനയിലെയും കുടുംബത്തെയും ഓർക്കുക. ബൈ ബൈ.